2023 ആഗസ്റ്റ് 23 ലോകത്തിന് മുകളിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ. ചന്ദ്രയാൻ 3 മിഷന്റെ വിജയത്തിന് ശേഷം ഇന്ത്യ വളരെ നിർണായകമായ മറ്റൊരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1 മിഷൻ. ISROയുടെ ആദ്യ സോളാർ മിഷനായ ആദിത്യ L1 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യൻ സമയം 11:50 വിക്ഷേപിക്കുമെന്ന് ISRO അറിയിച്ചിരിക്കുന്നു. സൗരവാതകങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ തുടങ്ങിയ സൗരപ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുക എന്നതാണ് ആദിത്യ L1 പ്രധാന ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റ്, അതായത് ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നാവും ആദിത്യ L1 പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുക. ഭൂമിയെയും സൂര്യനെയും ബന്ധിപ്പിച്ച് ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ പോയിന്റിൽ നമ്മളൊരു വസ്തു വയ്ക്കുകയാണെങ്കിൽ അതിന് ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായിരിക്കും. അവിടെ നിന്ന് പേടകം സൂര്യനെ വീക്ഷിക്കുമ്പോൾ ഭൂമിയോ മറ്റു ഗ്രഹങ്ങളോ നിഴൽ വീഴ്ത്തുന്നില്ല. ആ പോയിന്റിൽ പേടകം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കും. തുടർച്ചയായി നിരീക്ഷിക്കാനാകുന്നതിനാൽ 24 മണിക്കൂറും സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കാനും ഇതിന് സാധിക്കും. L1 മുതൽ L5 വരെ 5 പോയിന്റുകളാണുള്ളത്. എന്നാൽ ഇവയിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് L1 L2 പോയിന്റുകളാണ്. കൂടാതെ തന്നെ ഗവേഷണങ്ങൾക്ക് ഏറ്റവും അനുകൂലമായതും ഇവ തന്നെയാണ്. ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ നിന്ന് സൂര്യനെ പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദിത്യ L1 ദൗത്യം ഫോട്ടോസ്ഫിയർ, ക്രോസ്മോസ്ഫിയർ, സൂര്യൻ്റെ ഏറ്റവും പുറംപാളിയായ കൊറോണ എന്നീ പാളികളെ നിരീക്ഷിക്കാനായി 7 പെലോഡുകളെയാണ് വഹിക്കുന്നത്. സൂര്യൻ്റെ കൊറോണയുടെ ചിത്രങ്ങൾ പകർത്താനും പഠിക്കാനുമായുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ VELC, ഫോട്ടോസ്ഫിയറിൻ്റെയും ക്രോസ്മോസ്ഫിയറിൻ്റെയും ചിത്രങ്ങൾ പകർത്താനുള്ള സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. ഒരു നക്ഷത്രം എന്ന രീതിയിൽ സൂര്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കാനുള്ള സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിവ പേടകത്തിലുണ്ടാകും. ഇതിനു പുറമെ L1 ഓർബിറ്റിനെ പറ്റി പഠിക്കാനായി വേറെയും 3 ഉപകരണങ്ങൾ ആദിത്യയിലുണ്ടാകും. സൗരവാതകങ്ങളെപ്പറ്റി പഠിക്കാനായി ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ്, അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ് എന്നിങ്ങനെ 7 പെലോഡുകളാണ് പേടകത്തിലുള്ളത്. ഏകദേശം 378 കോടി രൂപ ചിലവഴിച്ചാണ് ആദിത്യ L1 വിക്ഷേപണം നടത്തുന്നത്. രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പൂർണ്ണമായും തദ്ദേശീയമായി തന്നെയാണ് പേടകം നിർമ്മിച്ചിരിക്കുന്നത്. സൗരദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാകും ആദിത്യ L1 മിഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.